ഹലോ, വെൽക്കം ബാക്ക് ടു ARS ഡിസൈൻ വേൾഡ്. ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു ബലൂൺ ടോപ്പാണ്. ഇതിന് വേണ്ടി 1 മീറ്റർ റയോൺ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വിഡ്ത്ത് 58 ഇഞ്ചാണ്. തുണി ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ തുണിയുടെ ഇത് ലെങ്ത്തും ഇത് വിഡ്ത്തും ആണെങ്കിൽ ആദ്യം വിഡ്ത്ത് വയസ്സ് മടക്കുക. അതായത് 52 ഇഞ്ച് വിഡ്ത്തുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മടക്കുന്നത്. അതിനുശേഷം വീണ്ടും ഒരിക്കൽ ഫോൾഡ് ചെയ്യുക. അപ്പോൾ 2 ഫോൾഡ് ചെയ്ത ഭാഗം മുകളിലുണ്ടാകും. മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുക. ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നെക്ക് വിഡ്ത്തും നെക്ക് ഡെപ്ത്തും മാർക്ക് ചെയ്യുക. അതിനുശേഷം ബോക്സ് വരച്ചിട്ട് നെക്കിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാം. സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴേക്ക് നമുക്ക് സ്ലീവിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് 7 ഇഞ്ചാണ്. ഷോൾഡറിൽ നിന്നും ഇനി താഴേക്ക് ആം ഹോളിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് 7 ഇഞ്ചാണ്. ഈ ടോപ്പിന് സെപ്പറേറ്റ് ആയിട്ട് സ്ലീവ് വെച്ചെടുക്കുന്നില്ല, ഇതിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യണം. അപ്പോൾ ടോട്ടൽ നിങ്ങളുടെ ടോട്ടൽ ചെസ്റ്റ് മെഷർമെൻറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൊണ്ട് 2 ഇഞ്ചും കൂടി സെയിം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് ശേഷം നമുക്ക് ടോപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. ടോപ്പിൻ്റെ അടിയിൽ ഇലാസ്റ്റിക്കാണ് വെച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഫോൾഡ് ചെയ്യുമ്പോൾ എക്സ്ട്രാ വേണ്ടി വരും ഇലാസ്റ്റിക്കിൻ്റെ വിഡ്ത്തിന് വേണ്ടിയിട്ട്. അടുത്തത് ഹിപ്പ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുക. നിങ്ങൾ ടോട്ടൽ ഹിപ്പ് മെഷർമെൻറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ചും കൂടി എക്സ്ട്രാ ലൂസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്, സീം അലവൻസ് കൂടാതെ. ഇനി സ്ലീവിൻ്റെ അവിടെ നിന്നും താഴെ മാർക്ക് ചെയ്ത പോയിൻ്റിലേക്ക് ഒരു കർവ് ഷേപ്പ് പോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് തുണി കട്ട് ചെയ്യാം. നെക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രോസ് സ്ട്രിപ്പ് എടുക്കുക. അതിൻ്റെ വിഡ്ത്ത് 1.5 ഇഞ്ചാണ്. എന്നിട്ട് അത് നടുക്ക് നിന്നും ഫോൾഡ് ചെയ്തിട്ട് ടോപ്പിൻ്റെ നല്ല വശത്തോട് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് കട്ട് ചെയ്യാതെ ചെറിയ കട്ടിങ് കൊടുക്കുക ചുറ്റിൽ. എന്നിട്ട് അതിന് ശേഷം അത് മുഴുവനായി ഉള്ളിലേക്ക് മടക്കിയിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ 2 അറ്റവും ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. തുണിയുടെ മോശം വശത്തേക്ക് തിരിച്ചിട്ടിട്ട് സ്ലീവ് ഒട്ടിട്ട് ബോട്ടം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തത് താഴെ നമുക്ക് ഇലാസ്റ്റിക്കാണ് വെച്ചെടുക്കേണ്ടത്. ഇലാസ്റ്റിക്കിൻ്റെ വിഡ്ത്ത് എന്ന് വെച്ചാൽ 1.5 ഇഞ്ചാണ് അടുത്തിരിക്കുന്നത്. അപ്പം ആദ്യം തുണി, അതായത് ടോപ്പിൻ്റെ അറ്റം 1/4 ഇഞ്ച് മടക്കിയിട്ട് വീണ്ടും ഇലാസ്റ്റിക്കിൻ്റെ വിഡ്ത്ത് അനുസരിച്ചിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തു